ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നും ഇവിടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏട്ടാ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കപ്പയാണ് അപ്പോൾ കപ്പയെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്ത് കുക്കറിലിട്ട് വേവിച്ച് വെള്ളമെല്ലാം പോക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കപ്പ നല്ലപോലെ ഉടച്ചെടുക്കണം അപ്പോൾ നമ്മൾ കപ്പ ഇവിടെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലപോലെ ഉടച്ചെടുക്കുന്നതിനനുസരിച്ച് നല്ല സ്മൂത്തായിട്ട് ഉടച്ചെടുക്കുക അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ വട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമയം എടുത്ത് ഉടച്ചെടുക്കുക അപ്പോൾ വലിയ പീസൊക്കെ ഉടഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം ഞാനിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം ചെറിയൊരു പീസ് ഇഞ്ചി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുത്തത് വട്ടത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളകാണ് അത് ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തത് എരിവിനനുസരിച്ച് അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി നല്ല ചെറുതായി അരിഞ്ഞ രണ്ട് സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നല്ല ചെറുതായി അരിഞ്ഞു വെച്ച കറിവേപ്പിലയും കൂടി ചേർക്കാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ കറിവേപ്പില നല്ല ചെറുതായി അരിഞ്ഞു കൊടുക്കുക പിന്നെ അരിപ്പൊടി നമുക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ ഞാൻ നമ്മൾ കപ്പ വേവിക്കുമ്പോൾ നല്ലപോലെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ആവശ്യം അനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക വെള്ളം അധികമാവാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ മാവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് മാവ് വടയുടെ ഷേപ്പിലൊന്നാക്കി കൊടുക്കുക സെൻറ്ററിൽ നല്ല ഹോളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉഴുന്ന വട ചെയ്യുന്ന പോലെ തന്നെ വടയുടെ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ കയ്യിൽ വെള്ളമാക്കി കൊടുക്കുന്നത് മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് മാവ് മുഴുവനായിട്ട് ഇതുപോലെ വടയുടെ ഷേപ്പിൽ ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടാക്കാൻ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ചുകൂടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു സൈഡ് നല്ലോണം മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇത് മൊത്തത്തിലൊന്ന് മൊരിഞ്ഞു വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് നല്ലോണം മൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കി കൂടി ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റി വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ലൊരു ചട്ടണി കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണേ പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ